അരവിന്ദേ, ഇത് കഴിക്ക്, അതിനു മുമ്പ് ഇത് കുടിക്ക്. കാരി ഓൺ. അരവിന്ദ്, ഇത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ തന്നെ നിനക്ക്. നിന്റെ ലൈഫിൽ മറ്റൊരുത്തനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഞാൻ ഒപ്പിട്ട് തന്നിരുന്നേനെ. ഇന്ന് നീ എന്നെ കിസ് ചെയ്തപ്പോ കൂടി ഇനിയെന്നും എന്നോടൊപ്പം കാണുമെന്ന് കരുതിയേ. നീ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നോട് മറയ്ക്കാൻ പാടില്ലായിരുന്നു. കുറച്ച് വേദനയുണ്ട് എനിക്ക്, കുഴപ്പമില്ല. നിനക്ക് അതാണ് സന്തോഷമെങ്കിൽ പിന്നെ ഞാനെന്ത് പറയും? അരവിന്ദ്, നിന്റെ ബാഗൊക്കെ ഉള്ളിലിരിപ്പുണ്ട്, പോയെടുത്തോ. എടാ, അവൾ നിന്നെ കിസ് ചെയ്താ? അതെ. അപ്പൊ പിന്നെ നിന്നെ ഡൈവേഴ്സ് കൊടുത്തേ? അവളുടെ ലൈഫിൽ വേറൊരാളുണ്ട്. എടാ, നീ മണ്ടനാണോ അഭിനയിക്കുകയാണോ? എടാ, നിനക്ക് ലുക്കിന് കുറവൊന്നുമില്ല, പക്ഷെ ആളെ നോക്കി നിൽക്കാൻ പഠിക്കണം. ഇപ്പൊ എന്തായി പറഞ്ഞു വരുന്നേ? ഇതാ നോക്ക്, ഇപ്പൊ അവൾ നിന്നെ കിസ് ചെയ്തു എന്ന് വെച്ചാ ഈ നിമിഷം മുതൽ അവൾ നിന്നെ ലവ് ചെയ്യുന്നു അർത്ഥം. മനസ്സിലായ? ഇപ്പൊ നീ അവളെ ലവ് ചെയ്യുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ അവളെയല്ലാതെ വേറെ ആരും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ പോയി പിടിച്ചു നിർത്തടാ, വേറെ ആർക്കും അവളെ വിട്ടുകൊടുക്കരുത്. അവളെ നിന്റെ പിന്നാലെ വരുത്തണം. ഞാൻ പോയിട്ട് വരട്ടെ? ദേ, അവളെ വരട്ടെ എന്ന്. പോയി പിക്കപ്പ് ചെയ്യടാ, ചെയ്ത് പോയി ലവ് ചെയ്യടാ. അതില് ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. അതിങ്ങടുത്തെ സാധനം കിട്ടില്ല, എന്തെങ്കിലും ചെയ്യും. ഞാനെന്ത് ചെയ്യാനാ? നീ തന്നെ വെച്ചോ. ഞാനല്ല ചെയ്യേണ്ടത്, നീ നീ എന്തെങ്കിലും ചെയ്യേ. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഡയലോഗ് വിളമ്പാ. കൊറച്ചു മുമ്പേ നീ എത്രയോ നല്ലവനാണെന്ന് കരുതി എനിക്ക് ഗിൽറ്റി തോന്നി തുടങ്ങിയതായിരുന്നു. എന്തിനടാ പറ്റിക്കുന്നത് ചതിയ? എന്താണ് നീ ചതിയും ചതിയും ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കുന്നെ? നീ എന്നെ കിസ് ചെയ്ത് ലവ് ചെയ്യുന്ന പോലെ പറ്റിച്ചില്ലേ? അത് അതൊരു ആക്സിഡന്റ്. നീ എന്നെ എന്തൊക്കെയോ കാണിച്ച് മനസ്സ് മാറ്റിയതല്ലേ. ഐ റിഗ്രറ്റ് ഇറ്റ് ആൻഡ് ഐ ആം സോറി അബൌട്ട് ഇറ്റ്. ഡാ, നീ അവളോട് എന്തൊക്കെയാടാ കാണിച്ചേ? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഓ, സോറി പറഞ്ഞാ എല്ലാം ശരിയാവുന്നാ? ആ, ഇപ്പോ എന്തു ചെയ്യണമെന്നാ? ഒരു ദിവസം നീ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യ്, അത് കഴിഞ്ഞ് നമുക്ക് ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാം. അങ്കിൾ, ഗുഡ് നൈറ്റ്. ഫ്രോഡ് ഫാമിലി. എത്ര രൂപയെന്നാണ് പറഞ്ഞേ? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ നാളേക്ക്? നാളെ തന്നെ. ചുമ്മാ അല്ലേ നിങ്ങളെ എല്ലാരും ബിസി കൈ ഭാസ്കരാ ഇങ്ങനെ വിളിക്കുന്നത്? എപ്പ നോക്കിയാലും കൈ ബിസിയായി. എന്തു പറയാന ചക്കര, ഇത് ജാത്യാനുള്ളതാ. ഇന്നാ മോനെ. താങ്ക്സ്. എന്താണ് താങ്ക്സ്? അമ്മാന്ന് വിളിച്ചൂടെ? എന്നാ മമ്മി, അത്രേ ഉള്ളൂ. താങ്ക്സ് മമ്മി. ഇനി ഒരു തവണയും കൂടെ മമ്മി തമ്മി എന്നങ്ങനെ വിളിച്ചാലേ അമ്മിക്കല്ലേ. എന്താ ദിവ്യ ഇവിടെ സെറ്റിൽ ആവുന്ന വിചാരിച്ചോ? ഇല്ലടാ ഫ്രോഡ്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം എന്റെ ഫ്രണ്ട് ശിൽപയും വെളിയിൽ നിൽക്കുന്ന എന്റെ ഫിയാൻസിയും ഇവിടെ തന്നെ. ഫിയാൻസിയാ? ഏയ്, വെളിയിൽ ഏതോ വലിയ ആക്രിക്കാരൻ വന്നിപ്പുണ്ട്. വീട്ടിലെ പഴയ സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തു കൊടുത്തേക്ക്. പഴയ ഭക്ഷണമൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു കൊടുത്താരാ. ഹേയ്, ഹലോ, നല്ല ചെറുക്കനെ പോലെ അവരെ പോയി ഇൻവൈറ്റ് ചെയ്യും. അവരാ? ഏയ്, ഞാൻ ആരാണ്? ഇരിക്കേ, പ്രശ്നം ഉണ്ടാക്കാതെ വെളിയെ നിൽക്കുന്നവൻ അകത്തേക്ക് വിളിക്കേ. കണ്ടവനൊക്കെ ഒന്നും ഇറങ്ങരുത്, സത്രം പറ്റുവാണോ? ഡാ, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാ. അവനേക്കാൾ ബെറ്റർ നീയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പറ്റിയ സമയം അത്. കീപ് യുവർ ഫ്രണ്ട്സ് ക്ലോസ് ആൻഡ് എനിമീസ് ക്ലോസ്. നിക്കുന്നാണ്ടില്ലേ വലിയ സൂപ്പർ സ്റ്റാർ എന്ന വിചാരം. ഹായ്, ഞാൻ അരവിന്ദ്, ദിവ്യയുടെ ഹസ്ബൻഡ്. അർജുൻ ദിവ്യയുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്നവന്. ബോസ്, വാ.
ഒരു കസ്റ്റമർ പോയി കഴിഞ്ഞാൽ ടേബിൾ ക്ലീൻ ആക്കണം. പുതിയൊരു കസ്റ്റമർ വന്നാൽ അവർക്ക് പ്ലസന്റ് ഫീൽ ഉണ്ടാവണം. എത്ര തവണയാണ് നിന്നോട് ഞാനിത് പറഞ്ഞിട്ടുള്ളത്? ജോലി നോക്ക്. എന്തിനാടി തരാൻ പറഞ്ഞില്ലേ? ഏയ് ആ പ്ലേറ്റ് ഒക്കെ എടുക്കടാ. എന്താ ദീപ കളഞ്ഞിട്ടിതാ? ഞാൻ ആക്ച്വലി എന്താ വന്നേന്നറിയോ? നാളെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും നാട്ടിലേക്ക് പോവാ. എനിക്ക് തനിയിരിക്കാൻ പറ്റില്ല അവിടെ. കയ്യിൽ തേനിരുന്ന ആരെങ്കിലും നക്കായിരിക്കൂടാ. അത് ഞാൻ ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാ, ഈ ഓഫർ അവന് മാത്രമാണോ ഉള്ളത്, എനിക്കും കൂടെ ഉണ്ടോ? പല്ലടിച്ചിട്ട് ഞാൻ വന്നു വന്ന് ഈ പെണ്ണ് എപ്പോഴും എന്നെ കൈ വയ്ക്കുവാണല്ലോടാ. ഏയ് ഇപ്പൊ നീ തനിയിരുന്നെന്ന് വെച്ചാ എന്താ പ്രോബ്ലം? അത് എന്റെ പ്രോബ്ലം. എനിക്ക് തനിയിരുന്ന പേടിയാവും, അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരിക. എന്റെ വീട്ടിലോ? ഏയ് കണ്ടവർക്കൊക്കെ കേറി ഇറങ്ങാങ്കി എനിക്ക് താമസിക്കാൻ വന്നാൽ എന്താ? നാളെ മുതൽ ഞാൻ നിന്റെ വീട്ടിൽ തന്നെയാ. ദീപാ മച്ചാനെ, സണ്ണി ലിയോണിന് ശേഷം നിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്റെ വീട് തന്നെയാടാ. എവിടെ നോക്കിയാലും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നിന്റെ അപ്പൻ കൂടുന്നതിലുള്ള കീപ്പ്, അല്ലല്ല നിന്റെ അമ്മ, പുതിയ അമ്മ, നീ, നിന്റെ ഭാര്യ, പിന്നെ അവളെ കെട്ടാൻ പോകുന്നവൻ, ഞങ്ങൾ രണ്ടുപേരും എക്സ്ട്രാ ഫിറ്റിംഗ്സ്. നാളെ ദീപയും വരുന്നു, പിന്നെ ജാളിയായില്ലേ? പൂരപ്പുറം പാവോടാ നിന്റെ വീട്. അതാടെ പ്രശ്നം, ഇപ്പൊ വീട് മുഴുവൻ തൊഴുത്തുപോലെ. ദിവ്യ ഒറ്റക്കൊണ്ടായിരുന്നപ്പോഴാ റൊമാൻസ് ഒക്കെ നടന്നത്. ഇപ്പൊ ഇനി നടക്കില്ല. നാളെയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേയും കൂടെ. അത് ശരിയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞ അവളെ വശത്താക്കാനുള്ള അവസരം അവിടെ. അത് നാളെ അവളെ റൊമാൻറ്റിക് ആയിട്ട് കേക്ക് മുറിക്കും, ബാക്കിയല്ല എനിക്ക് വിട്. ശില്പ എങ്ങനെ പ്ലാന്? ഇല്ല ഇനി ഞാനങ്ങത്തില്ല. ഇല്ല ഇനി ഞാനങ്ങത്തില്ല എന്ന് പറഞ്ഞില്ലേ? അനങ്ങാ നിക്ക് ശില്പ. ഈ വീട്ടിനുള്ളിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. പ്ലീസ്, ആരുടെ വീട്ടിൽ നിന്ന് എന്തെടുത്തോ? ഒന്നും ചെയ്യല്ലേ? ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ചെയ്യേണ്ടതൊക്കെ നീയാണ്. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളെ വിടുവെക്ക്. എന്താണ് നോക്കിയത്? ഏയ് മോളെ, മതി മോളെ, നശിപ്പിക്കല്ലേ. ഇത് വെറും ഡമ്മി തോക്കല്ലേ. ഇനിയെങ്കിലും നീ സത്യം മനസ്സിലാക്കാ അരവിന്ദ്. എടി അസൂയക്കാരി ദീപ്, സർപ്രൈസ് തരുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ചതിയാവുന്ന കരുതിയില്ല. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ വാ, നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം, നീയും വരണ്ടതെന്നലായി നിന്നു വേണം ഉറങ്ങുമോടിയാക്കുവാൻ. എവിടെടാ ദിവ്യ? സതീഷ് ഇതെന്തോ കോമാളി വേഷം. എല്ലാം ഇവിടെ പറഞ്ഞു പറ്റിച്ചല്ലേ. എന്റെ പാട്ട് ദിവ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ പാടി അവക്ക് സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് വേഷം കിട്ടി കൊടമൊക്കെ ചോദിച്ച് വരുത്തിച്ചിട്ട് എന്നെ മെന്റലാക്കുന്നു. നടരാജ് എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അവനൊരു കിഴങ്ങനാ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൂട്ടില്ലെങ്കിൽ അവൻ ഉറക്കം വരത്തില്ല. അതൊക്കെ പോട്ടെ, കേക്ക് കഴിക്കുന്നോ? വേണ്ട, നീ തന്നെ കഴിച്ചു. പാരസെറ്റമോളിന്റെ ഫ്ലേവറാ. I'm sorry, Arvind.
ഞാൻ മനപ്പൂർവ്വം ചെയ്തതല്ല. അവരെന്നെ പേടിപ്പിച്ചപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. നീ ഇപ്പോഴും ഇത് സൂക്ഷിച്ചു വെച്ചിരിക്ക. നിന്നെ ഓർമ്മിക്കാൻ ഇത് മാത്രമേ എന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ദിവ്യ.